മോനെ അടിപൊളിയൊക്കെ ഉണ്ടോ? എല്ലാരും ഇത് കാണണം. ഹായ് കൂട്ടുകാരെ, ഇതെന്താന്ന് അറിയില്ലല്ലേ. റേഷൻ കടയിലെ കിറ്റിലൊക്കെ കിട്ടുന്ന കടലയാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും ഈ കടല ഉണ്ടാവും, ഇല്ലാത്ത വീടുകൾ അപൂർവേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കടല ഞാൻ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായി അരച്ചിട്ട് നമുക്ക് വട ചുട്ടെടുക്കാം. പരിപ്പ് വട, ഉഴുന്ന് വട ഒക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ കടലവട കാണാത്തവരും കണ്ടവരും ഉണ്ടാവും. കുറേ പേര് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടിരുന്നു. ഞാനും ഇത് യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ കടല അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടോ, എന്താ കറിവേപ്പില, മുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വീട്ടിലുണ്ടാവുന്ന മല്ലിച്ചപ്പിൻ്റെ ഇല, ഇതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്യാസിന് നല്ലതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കടലയും എന്താ മസാലയൊക്കെ കൂടി അരച്ചെടുത്തിട്ടുണ്ട്. മസാല നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടാം. എല്ലാവർക്കും ഞാൻ മുളകും പൊടി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. തുള്ളി പോലും വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പാകത്തെ വലുപ്പത്തിന് ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഇട്ടുണ്ട്. ഇതുപോലെ പരിപ്പ് വടൻ്റെയൊക്കെ ഷേപ്പിൽ നമ്മളിഷ്ട ഏത് രൂപത്തിലും പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പരിപ്പ് വടൻ്റെ ഷേപ്പ് തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത്. ആ നേരം കൊണ്ട് ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിരുന്നു. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടി എണ്ണയിൽ വറുത്തു പോരാം. അങ്ങനെ നമ്മുടെ കടലവട അവിടെ റെഡി ആയി വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നതിൽ ഞാൻ അപ്പസോടെ ഒന്നും ഇട്ടിട്ടില്ല. അതുണ്ടോ, പരത്തുമ്പോൾ തീരെ കട്ടില്ല. നമ്മൾ എണ്ണയിലിട്ട് വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വരിക പറഞ്ഞാൽ ഇതുണ്ടോ, ഇത് കട്ടി കൂടി വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വട കോരിയെടുക്കാം. കണ്ടോ, വട കണ്ടില്ലേ, പരത്തിയത് കാണാൻ അത്ര വണ്ണം പൊക്കൊന്നുമില്ല. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കടലവട ഇവിടെ റെഡിയായി മുഴുവൻ എന്താ വറുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം. അതുപോലെ തന്നെ വിലയേറെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.